ചീട്ട് കൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോഴും എതിരെ നിൽക്കുന്ന ആളുടെ കണ്ണിൽ നോക്കി നല്ല ഫുൾ കോൺഫിഡൻസിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ് മാൻ. ഈ യൂസഫ് അലിയൊക്കെ പോലെ അല്ലേ? യൂസഫ് അലിയെ പോലെ അല്ലടാ, നിന്റെ അപ്പനെ പോലെ. ബിസിയാണോ? അല്ല. ഗേൾഫ്രണ്ടുമായിട്ട് സംസാരിക്കണോ? ഗേൾഫ്രണ്ടോ ഉണ്ടെന്നറിയാം. ഓ, സംസാരിക്കണോ? വേണ്ട. ആ, എന്നാ വാ. ആ, ഒരു സിറ്റി നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉയരത്തിൽ നിന്ന് കാണണം. ഇത് ഇങ്ങനെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന കാണുമ്പോൾ അധ്വാനിക്കാൻ തോന്നും, സ്വപ്നം കാണാൻ തോന്നും. സ്വപ്നം കാണണമെങ്കിൽ ആദ്യം ഉറങ്ങണം. എന്തായി യു കെയിൽ എം ബി എക്ക് പോകുന്ന കാര്യം? ഓ, ഞാൻ എങ്ങോട്ടുമില്ല അപ്പ, എനിക്ക് ഇവിടെ നിന്നാൽ മതി. നമ്മുടെ ബിസിനസ്സൊക്കെ നോക്കി എനിക്ക് പപ്പനെ പോലെ ആയാൽ മതി. നീ മടിയൻ, നീ എന്തിനാ എന്നെ പോലെ ആവുന്നത്? എന്നെ പോലെ ഞാനില്ലേ? എടാ, എൻ്റെ മക്കൾ എന്നെക്കാളൊക്കെ മുകളിൽ വരണം. അല്ലാതെ ക്ലോണിംഗ് അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. എടാ, ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ നീ ലൈഫിൽ സെറ്റിൽ ആവും. ഒരു കുടുംബം, ഒരു ബിസിനസ്, ഒരു ജോലി, അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ പോകാൻ തുടങ്ങും. പക്ഷേ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്ന് കിടക്കും, ഒരുപാട് ഓപ്ഷൻസൊക്കെ ആയിട്ട്. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. നീ യു കെയിൽ പോകണം, എം ബി എ പഠിക്കണം. എടാ, ഒരു പുതിയ നാട്ടിൽ പുതിയ കുറേ ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ നിനക്ക് പല പുതിയ കാര്യങ്ങളും ചെയ്യാൻ തോന്നും. ഇനി അങ്ങനെ ഒന്നും തോന്നുന്നില്ലെങ്കിൽ നീങ്ങി വാ, നമുക്കിവിടെ ഇരുമ്പിൻ്റെ കച്ചവടം നടത്താം. ഇരുമ്പ് എവിടെയും പോകില്ലല്ലോ. നീ ഇപ്പോൾ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ലേ? പപ്പാ, നാളെ മുതൽ ഞാൻ ജിമ്മി പോയിരിക്കും. എടാ, ആണുങ്ങളുടെ കൈ എന്നൊക്കെ പറഞ്ഞ അതാ ഇങ്ങനെ ഇരിക്കണം. കണ്ടാ, ട്രൈസെപ്സ് ഉണ്ടോ? മൂന്നെണ്ണം ഉണ്ട്. ഓർമ്മ ഇത്തിരി വലുതാ. പപ്പയുടെ മുഖത്ത് വളരെ ഒരു സന്തോഷമില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല. താടി മുടിയൊക്കെ നരച്ച് എനിക്ക് വേറെ ആരെയോ പോലെ തോന്നാം. കുറെ നാൾ കഴിഞ്ഞ് കാണുന്നുണ്ടാണെന്ന് പറഞ്ഞോടാ. എനിക്ക് അടുത്ത് നിൽക്കുമ്പോൾ പോലും വല്ലാത്തൊരു അകലം തോന്നും. ചെറുക്ക, നീ വായിൽ കൊള്ളാത്ത വർത്തമാനം ഒന്ന് എന്നോട് പറയണ്ട. താടി മുടി നരച്ച ആളുകളോട് നീ സംസാരിക്കില്ല. അതല്ല, മിണ്ടരുത്. അവൻ അകലം തോന്നുന്നു പോലും. കടം തന്നവരുടെ മുഖം പോലും ഓർക്കാതെ നൂറുകണക്കിന് ആളുകൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നീ എൻ്റെ ഒപ്പം ഉള്ളതായിരുന്നു നിന്റെ പപ്പയുടെ ധൈര്യം. നിനക്ക് താഴെയുള്ള 3 പേരുടെ കാര്യങ്ങളും പപ്പയുടെ സ്ഥാനത്തു നിന്ന് നീ നോക്കി. ഇന്നത്തെ കാലത്ത് വേറെ എത്ര മക്കൾ ചെയ്യൂടാ ഇതൊക്കെ. നിന്നോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്നറിയാതെ അവിടെ നിൽക്കുക നിന്റെ പപ്പ. ചെല്ലടാ.